സപ്പോർട്ട് തന്നു, താങ്ക് യു. ബട്ട് ഗൈസ്, അത് കഴിഞ്ഞ് നമ്മൾ മറയൂർ ശർക്കര കാണാൻ പോയായിരുന്നു. അപ്പോൾ മറയൂർ ശർക്കരയുടെ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്യാൻ നമ്മൾ കൈൻ മാസ്റ്റർ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഇൻട്രോ കാണുന്നില്ല. ഞാൻ ഗാലറി ഫുള്ള് തപ്പാത്ത സ്ഥലങ്ങളില്ല, മിസ്സായിപ്പോൾ എനിക്ക് തോന്നുന്നു. ഞാൻ ആ സമയത്ത് മറ്റേ ഗാർഡൻ വീഡിയോ കണ്ടില്ലേ, ആ ഗാർഡൻ നമ്മൾ കയറി ഇറങ്ങിയ സമയത്ത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പം ഞാൻ അത് കഴിഞ്ഞ് കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടോ ഡിലീറ്റ് ആയി പോയത്. അതും കഴിഞ്ഞൊക്കെ ഡിലീറ്റ് ചെയ്ത് സ്റ്റോറേജ് ഇല്ലായിരുന്നു. ഗൈസ് അതൊന്നും സീനില്ല, നമ്മളിപ്പോൾ പുതിയ പക്ഷേ നമ്മളിപ്പം ഏതോ ഒരു തോട്ടത്തിലാണ്. തോട്ടത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. കണ്ണി കണ്ട തോട്ടത്തിൽ കയറിയാണ് ഞാൻ ഗൈസ് ഇൻട്രോ എടുക്കുന്നത്. അതായത് നമുക്ക് സീനില്ല, നിങ്ങൾ ബാക്കി മറയൂർ ശർക്കര കണ്ടിട്ട് വാ. പക്ഷേ ഇൻട്രോ ഇല്ല, ആരും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ബൈ. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ മറയൂർ ശർക്കര ഫാക്ടറി പോവാണ് ഗൈസ്. അതിൻ്റെ ഇത് എൻട്രിയാണ്. എൻ്റെ പാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാസ് എടുക്കാൻ വരുവാണ്. ഗൈസ് കരിമ്പ് ഇങ്ങനെ ഇട്ടേക്കുവാണ്, പൊടിച്ചിട്ടേക്കുവാന്ന് തോന്നുന്നു. ഗൈസ് ഗൈസ് കരിമ്പ് ഇങ്ങനെ ഇട്ടേക്കുവാണ്, ഇതാണ് ശർക്കര ഉണ്ടാക്കാൻ പൊടിച്ചിട്ടേക്കുവാണ്. ഓ ഗൈസ് ആ കാണുന്ന മെഷീനകത്താണ് അവർ ഈ കരിമ്പ് ഇങ്ങനെ ആക്കിയിട്ടേക്കുന്നത്. ഗൈസ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇതിനകത്തു നിന്ന് പൊടിച്ച് അപ്പുറത്തൊരു പൈപ്പിൽ ഈ ജ്യൂസ് വരുമെന്നാണ് എൻ്റെ. അപ്പോൾ ആ സൗണ്ട് കാരണം അവൻ കേൾക്കാൻ പറ്റിയില്ല. ഓ ഗൈസ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള ഇതാണ്. ഗൈസ് അപ്പം നമ്മുടെ ആ ഒരു കരിമിൻ്റെ ജ്യൂസ് ഈ പാത്രത്തിൽ വന്ന് വീഴും. ഹൈ ടെമ്പറേച്ചറിൽ അവർ ഇത് കുറുക്കിയെടുക്കും. ഗൈസ് അത് കഴിഞ്ഞ് ഈ വലിയ പാത്രത്തിലോട്ട് വരും. അപ്പോഴത്തേക്ക് അവരെ ഇത് തണക്കാൻ വെച്ചിട്ട് അത് കഴിഞ്ഞ് അവർ ഒരു ബോളാക്കി ശർക്കര ചെയ്ത് ഇതേപോലെ പാക്ക് ചെയ്യും. ഗൈസ് അപ്പോൾ ഇത് കരിമ്പ് കൃഷിയാണ്. ഇവിടെ നിന്നാണ് അവർ ശർക്കരയ്ക്ക് വേണ്ടിയുള്ള കരിമ്പ് എടുക്കുന്നത്. ഗൈസ് ഫാക്ടറി ഫുൾ ഇങ്ങനാണ്. ഗൈസ് ഇങ്ങനാണ് ഫാക്ടറി ഫുൾ ഇങ്ങനാണ്. ഗൈസ് ഇവിടെ മറ്റേ കരിമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചന്ദനമരമാണ്. ഗൈസ് ഇതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ഗുഡ് ബൈ.